പാകിസ്ഥാൻ പാർലമെന്റിലേക്കും പ്രവിശ്യ സഭകളിലേയും ഇക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നൂറ്റി ഇരുപത്തിയെട്ട് ദശലക്ഷം പൗരന്മാർക്കാണ് പാകിസ്ഥാനിൽ വോട്ടവകാശമുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായി പോളിംഗ് ശതമാനം കാര്യമായി കുറയും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഐസൻ ജോസ് ചേരുന്നു ഐസൻ വിവരങ്ങൾ തീർച്ചയായും രോഹിണി പോളിംഗ് ശതമാനം കുറയുമെന്ന വിലയിരുത്തൽ തന്നെയാണ് അന്താരാഷ്ട്ര തരത്തിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ നൽകുന്നത് നൂറോളം അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാനുണ്ട് എന്നതും ഒരു പ്രത്യേകതയായി തന്നെ കണക്കാക്കപ്പെടുന്നു ഇരുന്നൂറ്റി അറുപത്തി നാഷണൽ അസംബ്ലി സീറ്റുകൾ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് ഒപ്പം തന്നെ നാല് പ്രവിശ്യകളിലേക്കുള്ള ബലിജിസ്ഥാൻ ഉൾപ്പെടെ നാല് പ്രവിശ്യകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രാധാന്യം അർഹിക്കുന്ന ഘടകം നമുക്കറിയാവുന്നതാണ് മൂന്ന് പ്രധാന പാർട്ടികളാണ് അതായത് ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാറ്റഹരികെ പാകിസ്ഥാൻ പാർട്ടി അതുപോലെ തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് വിഭാഗം ഇത്തരത്തിൽ മൂന്ന് വിഭാഗങ്ങളാണ് പ്രധാനമായും ഉള്ളത് പിന്നീട് എടുത്തു പറയേണ്ടത് നൂറ്റി അറുപതിലേറെ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് ഈ കാവൽ മന്ത്രിസഭയുടെ നിയന്ത്രണത്തിൽ ഭരണം നടക്കുമ്പോൾ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പിൽ ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് പാകിസ്ഥാൻ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണത ഇതുവരെ കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് പല വിധത്തിലുള്ള വിമർശനങ്ങൾ ീ രാജ്യത്തെക്കുറിച്ച് വരുന്നുണ്ട് കാരണം രാജ്യത്തിന്റെ ഒരു ഇൻറ്റിഗ്രിറ്റി അല്ലെങ്കിൽ ഒരു പരമാധികാരത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സമാന്തര ഗവൺമെൻറുകൾക്ക് സമാനമായി പല സംവിധാനങ്ങളും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെയുണ്ട് ഇവർക്കെല്ലാം തന്നെ വളരെ കൃത്യമായ സ്വാധീനവും ജനങ്ങൾക്കിടയിലുണ്ട് എന്നതാണ് ഏറെ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ജനകീയ സാന്നിധ്യം അതായത് തെരഞ്ഞെടുപ്പുകളിൽ എഴുപത് അറുപത് ശതമാനം പോലും അല്ലെങ്കിൽ ഒരു അൻപത്തി അഞ്ച് ശതമാനം പോലും പോളിംഗ് എത്താത്തൊരു സാഹചര്യം തുടർച്ചയായി എല്ലാ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പതിനെട്ട് തെരഞ്ഞെടുപ്പിൽ അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം മാത്രമായി ായിരുന്നു പോളിംഗ് നിരക്കുണ്ടായിരുന്നത് അത്തരത്തിൽ വലിയൊരു ഇടിവ് പോളിങ്ങിലുണ്ട് മാത്രമല്ല പല രീതിയിലും ഈ പൗരത്വത്തിൻ്റെ വിഷയങ്ങളെല്ലാം തന്നെ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ പകുതി മാത്രമാണ് വോട്ടവകാശമുള്ളത് എന്നും കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് എന്നാലും നൂറ്റി ഇരുപത്തിയെട്ട് ദശലക്ഷം പേരുണ്ട് ഇവരിൽ എത്ര പേർ വോട്ട് ചെയ്യാനെത്തും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നൊക്കെ ഭാരതത്തിൽ നമ്മൾ പറയുന്ന ആ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ ഉത്സവത്തിൽ പങ്കാളികളാകുന്നതിനെ ജനങ്ങൾക്കുള്ളൊരു വിമുഖത വളർന്നു ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് ഇതൊരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം തന്നെ അതീവ ഗൗരവമാക്കുന്നുണ്ട് മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ചില സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള അന്തരീക്ഷത്തെ തകർക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാകുന്നു എന്നത് മറ്റൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് നിലവിൽ ആര് വിജയിക്കും അല്ലെങ്കിൽ ആർക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാനാവാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിലും അന്താരാഷ്ട്ര നിരീക്ഷകരുടെ എല്ലാം സാന്നിധ്യത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എങ്കിൽ കൂടി ഇത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇരുന്നൂറ്റി ത്തിയാറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ അറുപത് സീറ്റുകൾ സ്ത്രീകൾക്കും പത്ത് സീറ്റുകൾ മുസ്ലിം വിഭാഗങ്ങൾക്കും പ്രത്യേകമായി സംവരണം ചെയ്ത ഒരു പ്രത്യേകത കൂടി നാഷണൽ അസംബ്ലിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതുപോലെ ബലോജിസ്ഥാൻ മറ്റ് രണ്ട് പ്രവിശ്യകൾ പഞ്ചാബ് ഉൾപ്പെടെ നാല് പ്രവിശ്യകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും നടക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഭീകരവാദ ഭീഷണി നിലനിൽക്കുന്ന ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണം സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്ന രാജ്യ പ്രദേശങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് തരത്തിലുള്ള അതായത് പ്രാദേശിക സഭകൾ ിലേക്കും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭീകരവാദ ആക്രമണങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു വെല്ലുവിളിയായി തന്നെ വളരാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ത് തന്നെയായാലും ഇന്ന് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു വർഷങ്ങളായി നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷമായി നിലനിൽക്കുന്ന പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു പ്രതി ആ ഒരു പരിഹാരം തെരഞ്ഞെടുപ്പ് എന്ന പരിഹാരം ഇന്ന് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ആദ്യഘട്ടം സാധ്യമാകുന്നു എന്ന് തന്നെയാണ് വസ്തുത മാത്രമല്ല ഇമ്രാൻഖാനെതിരായുള്ള അഴിമതി ആരോപണങ്ങൾ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന നവാസ് ഷെറീഫിൻ്റെ തിരിച്ചു വരവ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വെച്ച് പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലും ഏറെ പ്രാധാന്യമുണ്ട് ഏറെ സ്വാധീനം ചെലുത്തേണ്ടതുണ്ട് എന്നതും ഒരു വസ്തുതയാണ് പോളിംഗ് ശതമാനം കുറയുമെന്നത് അതിനെ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്യുകയാണ്